പുതിയ ടീമുകളും പുത്തൻ താരനിരയുമായി എത്തുന്ന 15 ഐ പി എൽ സീസണിന്റെ ആവേശം ഗ്രൌണ്ടിൽ ആളിക്കത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ലക്നൌ സൂപ്പർ ജയൻസ്, ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ രണ്ടു ടീമുകൾ കൂടി അരങ്ങേറ്റം കുറിക്കുന്നതാണ് ഈ സീസണിന്റെ ഏറ്റവും പ്രത്യേകത. മുംബൈയിലും പൂനെയിലുമായി 4 വേദികളിലായി അരങ്ങേറുന്ന പുതിയ ഐ പി എൽ സീസണിലെ മത്സരത്തെക്കുറിച്ചും താരങ്ങളെക്കുറിച്ചും പ്രേക്ഷകരുമായി പരിചയപ്പെടുത്തുകയാണ് കേരള ടീമിന്റെ മുൻ ക്യാപ്റ്റനും ഐ പി എൽ താരവുമായ റൈഫി വിൻസെന്റ് ഗോമസ്. രാജസ്ഥാൻ റോയൽസ് ഇത്തവണത്തെ മെഗാ ഓപ്ഷൻ വളരെ നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സിനെ ടീമിലേക്ക് എടുക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഓൾറെഡി ക്യാപ്റ്റൻ സഞ്ജു, ജോസ് ബട്ട്ലർ കൂടാതെ യശസ്വി ജയ്സ്വാൾ ഇവരൊക്കെ റീറ്റെയിൻ ചെയ്തിരുന്നു. അപ്പോൾ 3 ബാറ്റ്സ്മാൻമാരെ ആയിരുന്നു RR ആദ്യമേ റീറ്റെയിൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാവണം ഓപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ബോളേഴ്സിനെയാണ് RR എടുത്തിരിക്കുന്നത്. ട്രെൻഡ് ബോൾട്ട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഒരുപാട് ഇമ്പാക്ട് ഉണ്ടായിട്ടുള്ള ട്രെൻഡ് ബോൾട്ടിനെ എടുത്തിരിക്കുന്നു. കൂടാതെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ യുസ്വേന്ദ്ര ചഹൽ, ആർ അശ്വിൻ, ഈ രണ്ട് ബോളേഴ്സും മാച്ച് വിന്നിംഗ് ബോളേഴ്സ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല ഓൾറൌണ്ടറായ ജിമ്മി നീഷം കൂടാതെ ബാറ്റ്സ്മാൻമാരായ നല്ലൊരു ഫിനിഷറായ ഹെറ്റ്മയറിനെ കൊണ്ടുവന്നിരിക്കുന്നു. റിയാൻ പരാഗിനെ തിരിച്ചെടുക്കുന്നു. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജസ്ഥാൻ റോയൽസിന്റെ ബൈ എന്ന് പറയുമ്പോൾ പ്രസീദ് കൃഷ്ണ തന്നെയാണ്. കാരണം ഒരു ഇന്ത്യൻ പേസർ എപ്പോഴും ഒരു ടീമിലേക്ക് വളരെയധികം ബാലൻസ് ആണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം കളിച്ച ടീമിൽ അദ്ദേഹം നൽകിയിരുന്ന ഇമ്പാക്ട് വളരെയധികം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ഇമ്പാക്ടിന്റെ വാല്യൂ തന്നെയാണ് പ്രസീദ് കൃഷ്ണയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ദേവദത്ത് പടിക്കൽ ടീമിലേക്ക് വന്നിരിക്കുന്നു, വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്ലെയർ. ശിഖർ ധവാനെയൊക്കെ പോലെ ടോപ്പ് ഓർഡറിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടീമിനെ വളരെയധികം ബാലൻസ് ആക്കുന്നു. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അവരുടെ ഹോം വർക്ക് വളരെ മികച്ചതായിരുന്നു. ആ ഒരു ടീമിന്റെ ബാലൻസ് കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമായിട്ടാണ് നമുക്ക് ഇത്തവണ രാജസ്ഥാൻ റോയൽസിനെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ടീം തന്നെയായിരുന്നു പഞ്ചാബ് കിങ്സ്. അവരുടെ ഏറ്റവും മികച്ച ബൈ എന്ന് പറയുന്ന ലയം ലിവിങ്സ്റ്റൺ തന്നെയാണ്. നമുക്കറിയാം ലിവിങ്സ്റ്റൺ കളിക്കുന്ന ടീമുകളിൽ അദ്ദേഹം കൊടുക്കുന്ന ഇമ്പാക്ട് ഇപ്പോൾ ഒരുപാടാണ്. അദ്ദേഹം കൊടുക്കുന്ന ബാലൻസ് വളരെയധികമാണ്. കളിക്കുന്ന മാച്ച് വിന്നിംഗ് നോക്കുകൾ അല്ലെങ്കിൽ ബോളിംഗിൽ അദ്ദേഹം നൽകുന്ന സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് പഞ്ചാബ് കിങ്സിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കും. കൂടാതെ പഞ്ചാബ് കിങ്സിലെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരുപാട് സെലക്ഷനാണ് ഇത്തവണ നമുക്ക് കാണാൻ സാധിച്ചത്. ശിഖർ ധവാൻ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ഓപ്പണിംഗിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്ന് പറയുമ്പോൾ വളരെ അധികം ടീമിന് ബാലൻസ് ആണ് നൽകുന്നത്. ശിഖർ ധവാൻ, ഒഡിയൻ സ്മിത്ത് ഓൾറൌണ്ടർ ജോണി ബെയർസ്റ്റോ, അദ്ദേഹം SRS വേണ്ടി ഒരുപാട് നല്ല ഓപ്പണിംഗ് സ്റ്റാർട്ടുകൾ ഡേവിഡ് വാർണറിന്റെ കൂടെ നൽകിയിരുന്നു, നമുക്കിപ്പോഴും മറക്കാനാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം പ്ലാനിങ്ങോടുകൂടി വളരെ നല്ല റിസർച്ചോടുകൂടിയും ടീം സെലക്ഷൻ നടത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ കഗീസോ റബാഡയും രാഹുൽ ഷാർ, ലെഗ് സ്പിന്നറായ രാഹുൽ ഷാറും കൂടെ ടീമിലേക്ക് വരുമ്പോൾ ഒരു ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ബാറ്റ്സ്മാൻമാരാണെങ്കിലും സ്പിന്നർ, ഫാസ്റ്റ് ബോളർ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വളരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്ലെയേഴ്സിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചാബ് കിങ്സിന്റെ ബൈ വളരെ നന്നായിരുന്നു. അവരുടെ ആ ഒരു ഓപ്ഷനിലേക്കുള്ള പ്രിപ്പറേഷൻ തന്നെ ആയിരിക്കണം ഇത്ര നന്നായിട്ട് അവർക്ക് ആ ഒരു ടീമിനെ സെലക്ട് ചെയ്യാൻ സാധിച്ചത്. ഈ മെഗാ ഓപ്ഷനിൽ മുംബൈ ഇന്ത്യൻസ് എനിക്ക് തോന്നുന്നു എപ്പോഴും നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് വളരെയധികം യങ്സ്റ്റേഴ്സിനെ ടീമിൽ കൊണ്ടുവന്ന് അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ചാമ്പ്യൻ സൈഡാക്കി മാറ്റുന്ന രീതിയാണ് നമുക്ക് എപ്പോഴും മുംബൈ ഇന്ത്യൻസിന്റെ അടുത്തു നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇത്തവണ അവരുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബൈ ഇഷാൻ കിഷൻ ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മികച്ച കുറച്ച് മാച്ച് വിന്നിംഗ് നോക്കുകൾ കളിച്ചിരുന്നു. കൂടാതെ ബോളിംഗിൽ എനിക്ക് തോന്നുന്നു ജോഫ്ര ആർച്ചറിന്റെ ഇൻക്ലൂഷൻ, നമുക്കറിയാം മാച്ച് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ബോളറാണ് ജോഫ്ര ആർച്ചർ. മലയാളി പേസറായ ബേസിൽ തമ്പി ഇന്നത്തെ CSK ടീമിൽ KM ആസിഫിനെ വീണ്ടും സെലക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിലേക്ക് ഇത്തവണ ബേസിൽ തമ്പി എടുത്തിരിക്കുന്നു. ഒരുപാട് യങ്സ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ടോട്ടൽ സ്ട്രെങ്ത് 25 പ്ലെയേഴ്സ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മഹില ജയവർദ്ധനെ അല്ലെങ്കിൽ സഹീർ ഖാൻ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റേഴ്സും കോച്ചും ടീമിന്റെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ആ യങ്സ്റ്റേഴ്സിനെ വളരെ നന്നായിട്ട് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിൽ നിന്നും ഒരുപാട് സർപ്രൈസ് നമുക്ക് ഇനി വരാൻ പോകുന്ന മാച്ചസുകളിൽ നിന്നും ഐ പി എൽ സീസണുകളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ലക്നൌ സൂപ്പർ ജയൻസ് ഇത്തവണ പുതിയതായിട്ട് ഐ പി എല്ലിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒരു ടീമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ ഓപ്ഷനിൽ വളരെ ഇംപ്രസീവ് ആയിരുന്നു ലക്നൌ സൂപ്പർ ജയൻസ്. കൂടുതലും ഓൾറൌണ്ടേഴ്സിനെയാണ് അവർ ടീമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈ അവേഷ് ഖാൻ ആയിരുന്നു. അവേഷ് ഖാൻ കഴിഞ്ഞ സീസണിൽ എക്സെപ്ഷണൽ ആയിട്ടാണ് പോളിയിരുന്നത്. അദ്ദേഹം കളിച്ചിരുന്ന ടീമിന് വേണ്ടി അദ്ദേഹം കൊടുത്ത ഇമ്പാക്റ്റും ആ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും വളരെ വലുത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബൈ ആയിട്ട് ഇത്തവണ മാറിയത്. കൂടാതെ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ആ ഒരു ടീം കോമ്പിനേഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറിന്റെ അവരെടുത്തിരിക്കുന്ന പ്ലെയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലെവിൻ ലൂയിസ്, മനൻ വോറ, മനീഷ് പാണ്ഡെ,
കെഎൽ രാഹുൽ ക്യാപ്റ്റൻ ആൻഡ് വിക്കറ്റ് കീപ്പർ ക്വിന്റൺ ഡികോക്ക്. എനിക്ക് തോന്നുന്നു ടോപ്പ് ഓർഡറിലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ക്വിന്റൺ ഡികോക്കിനെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഇന്നിംഗ്സ് കളിച്ച ക്വിന്റൺ ഡികോക്കിനെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഓൾറൗണ്ടേഴ്സ്, തീർച്ചയായിട്ടും ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ ഇത്തവണത്തെ പിക്കിൽ ഓൾറൗണ്ടേഴ്സ് ആണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ദീപക് ഹുഡ, അദ്ദേഹം ഇന്ത്യൻ ടീമിന് വേണ്ടിയും അദ്ദേഹം കളിക്കുന്ന ടീമിന് വേണ്ടിയും നല്ല ഫിനിഷാണ് നൽകുന്നത്. അദ്ദേഹത്തിന്റെ ഓസ്പിൻ തീർച്ചയായിട്ടും ടീമിലേക്ക് കൂടുതൽ സപ്പോർട്ട് കൊണ്ടുവരുന്നു. ജെയ്സൺ ഹോൾഡർ, എനിക്ക് തോന്നുന്നു കുറച്ച് ടീമുകൾ അദ്ദേഹത്തിന് വേണ്ടി വല വീശിയിരുന്നെങ്കിലും അവസാനം ആ ഭാഗ്യം കിട്ടിയത് ലക്നൌ സൂപ്പർ ജയന്റ്സിന് തന്നെയാണ്. അദ്ദേഹം വളരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഓൾറൗണ്ടറാണ്. കരൺ ശർമ്മ, അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റിംഗും ലെഗ് സ്പിന്നും വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. കൂടാതെ കൃഷ്ണ ഭാഗവതം, കൃണാൽ പാണ്ഡ്യ, മാർക്കസ് സ്റ്റോയ്നിസ്, തീർച്ചയായിട്ടും കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഒരുപാട് നല്ല മാച്ച് വിന്നിംഗ് പെർഫോമൻസ്, ഓൾറൗണ്ട് പെർഫോമൻസ് നമുക്ക് മാർക്കസ് സ്റ്റോയ്നിസിൽ നിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരുന്നു ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ. KKR നാല് പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്തിരുന്നു. ആൻഡ്രേ റസൽ, വരുൺ ചക്രവർത്തി, വെങ്കടേഷ് അയ്യർ, സുനിൽ നാരായണൻ, നമുക്ക് ഇതിൽ ഓൾറൗണ്ടേഴ്സ് ആണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബാറ്റ്സ്മാൻ KKR വളരെയധികം ഒരു ഇന്റൻസിറ്റിയോടെ നോക്കിയിരുന്നുള്ള ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എക്സ്പെൻസീവ് ബൈ ആയ ശ്രേയസ് അയ്യറിനെ KKR ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും നമുക്കറിയാം. അദ്ദേഹം മുമ്പ് കളിച്ചിരുന്ന ടീമുകളിൽ അദ്ദേഹം ക്യാപ്റ്റനായിരുന്നു. ക്യാപ്റ്റനായിട്ട് അദ്ദേഹം വളരെ നന്നായിട്ട് ലീഡ് ചെയ്ത ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതുപോലുള്ള ഒരു ബൈ നമുക്ക് KKR ടീമിലേക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും എപ്പോഴും ഒരു IPL എപ്പോഴും ഒരു ഇമ്പാക്ട് കൊണ്ടുവരുന്ന ടീം തന്നെയാണ് KKR. കൂടാതെ അവർ പിക്ക് ചെയ്യുന്ന പ്ലെയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിതീഷ് റാണ, ഫാസ്റ്റ് ബോളറായിട്ടുള്ള ശിവം മാവി, ഇവരെയൊക്കെ വീണ്ടും തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരിക. കാരണം ഒരുപാട് ഇമ്പാക്ട് KKR ടീമിൽ കൊടുത്തിരുന്ന പ്ലെയറാണ് നിതീഷ് റാണ. പ്രത്യേകിച്ച് മിഡിൽ ഓർഡറിൽ KKR ഒരുപാട് ബാലൻസ് നൽകിയിരുന്നു. ശിവം മാവി കഴിഞ്ഞ സീസണിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റുകളാണ്, ബ്രേക്ക് ത്രൂ ആണ് KKR വേണ്ടി നേടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഒരു ഓൾറൗണ്ട് കേപ്പബിലിറ്റി നോക്കുന്ന ഒരു ടീമാണ് KKR. ടോട്ടൽ സ്ട്രെങ്ത് ഒരു 25, അവർ മാക്സിമം 25 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബാലൻസ് ഇനി കൊണ്ടുവരണം. ഈ പറഞ്ഞ പോലെ ടീമിനെ ടൂർണമെന്റിലേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. അതിന് ഉറപ്പായിട്ടും ആ ഒരു സപ്പോർട്ട് സ്റ്റാഫ് അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് അതിന് വേണ്ട ആ ഒരു സപ്പോർട്ടും അതിനുവേണ്ട പ്രിപ്പറേഷനും നടത്തുന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യം. ഗുജറാത്ത് ടൈറ്റൻസ് ഇത്തവണ ആഡ് ചെയ്യപ്പെട്ട പുതിയൊരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അവരുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈ രാഹുൽ ത്രിപാഠി ആയിരുന്നു. രാഹുൽ ത്രിപാഠി ആ ലെഗ് സ്പിന്നർ ബാറ്റ്സ്മാൻ, നമുക്കറിയാം അദ്ദേഹം ഒരു ടീമിൽ തീർച്ചയായിട്ടും ഡൗൺ ദി ഓർഡർ ബാറ്റ് കൊണ്ടും അദ്ദേഹത്തിന്റെ ബോളിംഗ് സ്കിൽസ് കൊണ്ടും ഒരു നല്ല ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. കൂടാതെ അവരുടെ ഒരു ഓവറോൾ ബൈ നോക്കുമ്പോൾ ലോക്കി ഫെർഗസൺ, മുഹമ്മദ് ഷമി, ഡേവിഡ് മില്ലർ, ജേസൺ റോയ് പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ അവർ നേടിയെടുത്തു കഴിഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ, ഇന്ത്യൻ ഡൊമസ്റ്റിക് പ്ലെയേഴ്സ്, ബാറ്റ്സ്മാന്മാരുടെ ആ ഒരു സ്ട്രെങ്ത് കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം IPL പോലുള്ള ടൂർണമെന്റുകളിൽ നമുക്ക് ഓവർസീസ് പ്ലെയേഴ്സിന്റെ ബാറ്റിംഗ് നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ ആ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും നമ്മളൊരു ചാമ്പ്യൻ ടീമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നോക്കൌട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മാച്ച് ജയിക്കാൻ പറ്റുന്നത് ഈ ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. നമുക്കറിയാം മുൻഗണനയിൽ മുംബൈ ഇന്ത്യൻസ് പോലുള്ള ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മ, ഇഷാന്ത് കിഷൻ, സൂര്യകുമാർ യാദവ്, ചെന്നൈ സൂപ്പർ കിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഋതുരാജ് ഗൈക്വാഡ്, കൂടാതെ അമ്പാട്ടി റായ്ഡു, കേദാർ ജാവത് പോലുള്ള പ്ലെയേഴ്സ്. അപ്പൊ ഇങ്ങനത്തെ ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ ഇമ്പാക്ട് ആയിരിക്കും കുറച്ചുകൂടെ ടീമിന് സപ്പോർട്ട് നൽകുന്നത്. അത് നോക്കുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരുടെ ആ ഒരു സ്ട്രെങ്ത് കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. പക്ഷേ കൂടാതെ അവർക്ക് എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ആദ്യമായിട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് ഒരു പടിയെടുത്ത് വെക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അതിൽ തീർച്ചയായിട്ടും ഇനിയൊരു സപ്പോർട്ട് സ്റ്റാഫിന്റെയും ടീമിന്റെയും ജെൽ ചെയ്തുള്ള പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡൽഹി ക്യാപിറ്റൽസ്, എനിക്കൊന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഈ ഇത്തവണ ഓപ്ഷനിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവരുടെ സ്ട്രാറ്റജിയും അവരുടെ ആ ഒരു അപ്രോച്ചും വളരെ ഡിഫറെന്റ് ആയിരുന്നു. എനിക്കൊന്നു കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ട് അധികം സ്പെൻഡ് ചെയ്യാതെ ബൈ ചെയ്ത ഒരു ടീം എനിക്ക് തോന്നുന്നു ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു തോന്നുന്നു. അതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബൈ ഷാർദൂൽ ഠാക്കൂർ ആയിരുന്നു. കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ വാല്യൂ ആണ്. അദ്ദേഹം ഏത് ടീമിന് വന്നു കഴിഞ്ഞാലും ഒരുപാട് വാല്യൂ ആണ് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് കേപ്പബിലിറ്റീസ്, ഏതൊരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ ബോൾ ചെയ്യിപ്പിക്കുക, ന്യൂ ബോളിലായിക്കോട്ടെ, മിഡിൽ ഓവേഴ്സിലായിക്കോട്ടെ, ഡെത്ത് ഓവേഴ്സിലായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വേരിയേഷൻസ് ആണ് അദ്ദേഹത്തിനെ ഒരു ഡിഫറന്റ് ബോളറാക്കി മാറ്റിയിരുന്നത്. കൂടാതെ അദ്ദേഹം ഈ അടുത്ത കാലങ്ങളിൽ ഇന്ത്യൻ ടീമിനാണെങ്കിലും അദ്ദേഹം കളിക്കുന്ന ഏതൊരു ടീമിനും അദ്ദേഹം ബാറ്റിംഗിലൂടെ കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷൻ വളരെയധികമാണ്. അപ്പൊ ഏതൊരു ടീമിലും ഇതുപോലെ ഡൗൺ ദി ഓർഡർ നമ്പർ 7, 8, 9 വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ബാറ്റിംഗിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ വലിയ ബാലൻസ് ആണ് ടീമിൽ
കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസ് തീർച്ചയായിട്ടും ഷാർദുൽ താക്കൂറിന് വേണ്ടി പോയിരിക്കുന്നത്. കൂടാതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്ക്, ഡേവിഡ് വാർണർ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എത്രത്തോളമാണ്. അദ്ദേഹം T20 വേൾഡ് കപ്പ് ഓസ്ട്രേലിയ ജയിച്ചതിൽ വലിയൊരു ഇമ്പാക്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഡൽഹി ക്യാപിറ്റൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കൂടാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിക്ക് തന്നെയായിരുന്നു മിച്ചൽ മാർഷ്. അദ്ദേഹത്തിന്റെ ഇമ്പാക്ടും വളരെ ഹൈ ആയിരുന്നു. മുസ്തഫീസുർ റഹ്മാൻ, കുൽദീപ് യാദവ്, മുസ്തഫീസുർ റഹ്മാൻ നമുക്കറിയാം കഴിഞ്ഞ വർഷം രാജസ്ഥാൻ റോയൽസിന് കളിക്കുമ്പോൾ ഒരുപാട് നല്ല സ്പെല്ല് അദ്ദേഹത്തിന്റെ ബോൾ ചെയ്യാൻ സാധിച്ചു. അപ്പൊ തീർച്ചയായിട്ടും വളരെ നല്ല പിക്കുകളാണ് കാണാൻ സാധിച്ചത്. ഇനി ഈ ടീം ജെല് ചെയ്ത് ഒരു യൂണിറ്റ് ആയിട്ട് കളിക്കേണ്ടത് മാത്രമുള്ളൂ. അത് തീർച്ചയായിട്ടും പ്രിപ്പറേറ്ററി ക്യാമ്പിലൂടെ ഇനി ഒരു ലക്ഷ്യം ഈ ടീമിന്റെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു യൂണിറ്റി കൊണ്ടുവരിക എന്ന് തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പിക്കുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവര് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ദീപക് ചാഹറിന്റെ പിക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് 14 കോടിയോളം രൂപ കൊടുത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് ദീപക് ചാഹറിനെ തിരിച്ചെടുത്ത കാര്യം. എനിക്ക് തോന്നുന്നു കാര്യം പറ്റുന്നില്ല, അദ്ദേഹം ആ ടീമിൽ കൊണ്ടുവന്ന ഇമ്പാക്ട് തന്നെയാണ്. ധോണി വളരെയധികം ഗൈഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്ലെയറാണ് ദീപക് ചാഹർ. അദ്ദേഹം CSK വന്നതിന് ശേഷം ഒരുപാട് ഇംപ്രൂവ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് ന്യൂ ബോളിൽ സ്വിംഗ് ചെയ്യിപ്പിച്ച് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് ധോണി വളരെ നന്നായിട്ട് ഓരോ സിറ്റുവേഷൻസിൽ ആ എൻവയൺമെന്റിൽ ദീപക് ചാഹറിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിനെ കേപ്പബിൾ ആക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം CSK വീണ്ടും ദീപക് ചാഹറിനെ വേറെ ആർക്കും വിട്ടുകൊടുക്കാതെ CSKയിലേക്ക് തന്നെ തിരിച്ചെടുത്തിരിക്കുന്നത്. പക്ഷെ അവരുടെ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലെയേഴ്സായ ഫാസ്റ്റ് ഡുപ്ലസ് ശാർദുൽ താക്കൂറിനെയും അവർക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷെ എന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പിക്സ് നമുക്ക് കാണാൻ സാധിച്ചു. അവരെടുത്തിരിക്കുന്ന പ്ലെയേഴ്സ് ആയിട്ടുള്ള ഡ്വെയിൻ പ്രിട്ടോറിയസ്, ആഡം മിൽനെ, ഡെവൻ കോൺവേ, ശിവം ദുബെ, ഓൾറൌണ്ടർ ശിവൻ ദുബെ കഴിഞ്ഞ വർഷം രാജസ്ഥാൻ റോയൽസിനാണ് അദ്ദേഹം കളിച്ചിരുന്നത്. കൂടാതെ ക്രിസ് ജോർദാൻ പോലുള്ള പ്ലെയേഴ്സിന്റെ ഇൻക്ലൂഷൻ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ആ ഒരു പ്രിപ്പറേറ്ററി ക്യാമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്ലെയേഴ്സ് എല്ലാം ജെല് ചെയ്ത് ഒരു ടീമായിട്ട്, ഒരു യൂണിറ്റ് ആയിട്ട് ഇറങ്ങേണ്ട അത്യാവശ്യമാണ്. വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്ക് തന്നെയാണ് CSK ടീം ഇത്തവണ ഓപ്ഷനിലൂടെ നേടിയിരിക്കുന്നത്.